യേശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, പാപത്തിൻ്റെ തമസിൽ ആണ്ടുകിടന്നിരുന്ന ഒരു ജനതയെ രക്ഷിക്കാനാണല്ലോ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനിലൂടെ രക്ഷ പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ പൗലോസ് പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷയുടെ ആരംഭം ജീവനെ സ്ഥിരീകരിക്കുകയും അതിൻ്റെ അസ്തിത്വത്തിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ആത്യന്തികമായ ഒരു ദാനത്തോടുള്ള നമ്മുടെ തന്നെ പൂർവവർത്തിയായ ഒന്നിനോടുള്ള തുറവിയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം നൽകണമേ എന്ന് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. രക്ഷയുടെ വാതിൽ ലോകത്തിനായി തുറന്നു തന്ന ദിവ്യരക്ഷിതാവേ, അങ്ങിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ക്രൂശിൽ കാണും ദൈവസ്നേഹം എങ്ങനെ ഞാൻ മറന്നിടുമോ, ക്രൂശിൽ കാണും ദൈവസ്നേഹം എങ്ങനെ ഞാൻ മറന്നിടുമോ.